വിഎവി മീഡിയ ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് പുതിയതായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ്. ഇതിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ലാലേട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാവർക്കും അറിയാം, ലാലേട്ടൻ ഇത്തിക്കര പക്കി എന്ന കഥാപാത്രത്തെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഇതിൻ്റെ ചിത്രങ്ങൾ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത്തിക്കര പക്കിയെക്കുറിച്ചാണ്. ആരായിരുന്നു ഇത്തിക്കര പക്കി? എങ്ങനെയായിരുന്നു ഇത്തിക്കര പക്കിയുടെ ജീവിതം? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കൊല്ലം ജില്ലയിലെ ഉമയനല്ലൂർ എന്ന സ്ഥലത്തുള്ള മത്സ്യക്കച്ചവടക്കാരൻ്റെ മകനായിരുന്നു ഇത്തിക്കര പക്കി. യഥാർത്ഥ പേര് മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നായിരുന്നു. വീട്ടുകാർക്കൊപ്പം കുട്ടിക്കാലത്ത് തന്നെ ഇത്തിക്കര പക്കി താമസമാക്കി. ചെറുപ്പം മുതൽക്ക് തന്നെ പാവങ്ങളെ സഹായിക്കാൻ പക്കിക്ക് സദാ ഇഷ്ടമായിരുന്നു. ആറ്റിലും കടലിലും ഏതഭ്യാസത്തിലും മിടുക്കനായിരുന്നു ഇത്തിക്കര പക്കി. ആറ്റിൽ വീണ് ജീവന് വേണ്ടി കേണ നിരവധി പേരെ പക്കി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജന്മിമാർക്ക് വേണ്ടി ആറ്റിലൂടെ കെട്ടുവള്ളത്തിൽ കൊണ്ടുപോകുന്ന കാർഷിക വിളകളും മറ്റും തട്ടിയെടുത്ത് പക്കി നിർധനരായ പാവങ്ങളുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു. ഇതൊക്കെയാണ് കള്ളനെങ്കിലും പക്കിയെ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാക്കിയത്. എവിടെയും എത്ര വേഗത്തിലും പോയി കൃത്യം നടത്തുവാനുള്ള പ്രാവീണ്യം കൊണ്ടാണ് പക്കി എന്ന പേര് തന്നെ ഉണ്ടാകാൻ കാരണം. പാവപ്പെട്ട ജനങ്ങളെ അടിമകളെ പോലെ പണിയെടുപ്പിച്ച് പണമുണ്ടാക്കുകയും കപ്പം കൊടുക്കാത്തവരുടെ കൃഷിയിടങ്ങൾ കയ്യേറി കാർഷിക വിളകൾ സ്വന്തം പത്തായത്തിലാക്കുന്ന ജന്മിമാരാണ് ഇത്തിക്കര പക്കിയുടെ പ്രധാന നോട്ടപ്പുള്ളികൾ. ഇവരെ കൊള്ളയടിച്ച് കിട്ടുന്ന മുതലുകൾ പാവങ്ങൾക്കു തന്നെ തിരിച്ചു നൽകുകയാണ് പക്കിയുടെ രീതി. ഇത്തിക്കരയാറിൻ്റെ ഭാഗങ്ങളാണ് പക്കിയുടെയും കൂട്ടരുടെയും പ്രധാന സങ്കേതം. തിരുവിതാംകൂർ രാജഭരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ കൊല്ലം പരവൂർ കായലിലും ആറ്റിങ്ങലിലെ ഇന്നത്തെ പൂവൻപാറ ആറിനു സമീപവും പക്കി പകൽ കൊള്ള നടത്തിയതായി ചരിത്രം പറയുന്നുണ്ട്. അന്ന് ആ പ്രദേശത്തെ ആദ്യ പോലീസ് സ്റ്റേഷൻ പരവൂരായിരുന്നു. അവിടുത്തെ പോലീസുകാർക്കെല്ലാം പക്കിയെ വലിയ ഭയമായിരുന്നു. ഒരിക്കൽ പോലും അവർക്ക് പക്കിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അക്കാലത്ത് പരവൂർ കായലിലൂടെ കായംകുളത്തു നിന്നും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് വലിയ വള്ളങ്ങളിൽ ചരക്ക് കടത്ത് ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും കൊള്ള നടത്താൻ കായംകുളം കൊച്ചുണ്ണിക്കൊപ്പം പക്കിയും കാണുമായിരുന്നു. കായംകുളം കൊച്ചുണ്ണിയുടെ ഉറ്റ സുഹൃത്തായ പക്കി ഒരിക്കലും ഒപ്പം നിൽക്കുന്നവരെ ചതിക്കില്ല. അതാണ് പക്കിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 45-ാമത്തെ വയസ്സിൽ ക്യാൻസർ പിടിപെട്ടാണ് പക്കി മരണത്തിന് കീഴടങ്ങുന്നത്. ഒരു കള്ളൻ മരിക്കുമ്പോഴത്തെ വികാരമായിരുന്നില്ല അന്ന് ആ നാട്ടിലുണ്ടായത്. സാധാരണ ജനങ്ങൾക്കു വേണ്ടി നിലകൊണ്ട ഒരു ജനപ്രതിനിധിയുടെ വേർപാടിൻ്റെ വേദനയായിരുന്നു അന്ന് നാട്ടുകാർക്കുണ്ടായിരുന്നത്. മൈലക്കാട് സിത്താരമുക്കിലെ കൊട്ടുംപുറം പള്ളിയിലെ ഖബറിലെ ആദ്യ വരിയിലെ രണ്ടാമനായി നിത്യവിശ്രമം കൊള്ളുന്നത് ഇത്തിക്കര പക്കിയാണ്. ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് റോഷൻ ആൻഡ് റൂസ് സംവിധാനം ചെയ്യുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ കൊച്ചുണ്ണിയായി നിവിൻ പോളി എത്തുമ്പോൾ കൊച്ചുണ്ണിയുടെ ഉറ്റ സുഹൃത്തായ പക്കിയായി നമ്മുടെ ലാലേട്ടനും. 20 മിനിറ്റോളം ദൈർഘ്യമുള്ള കഥാപാത്രമാണ് നമ്മുടെ ലാലേട്ടൻ ഇത്തിക്കര പക്കിയായി ഇതിൽ ചെയ്യുന്നത്. ലാലേട്ടൻ ഇത്തിക്കര പക്കിയായി വരുമ്പോൾ അതൊരൊന്നൊന്നര വരവായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം ഇത്തിക്കര പക്കിക്ക് വേണ്ടി, ലാലേട്ടൻ്റെ മറ്റൊരു കിടിലൻ പെർഫോമൻസിന് വേണ്ടി, കായംകുളം കൊച്ചുണ്ണിക്ക് വേണ്ടി കാത്തിരിക്കാം. ഹായ് ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ഹാവ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് അസ് ഓൺ യൂട്യൂബ്. അവർ യൂട്യൂബ് ചാനൽ ഈസ് VAV മീഡിയ ക്ലബ്. പ്ലീസ് സബ്സ്ക്രൈബ് അസ് ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ബട്ടൺ ടു ഗെറ്റ് നോട്ടിഫിക്കേഷൻസ്.